ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം ആയുഷ് കാമിയം. ക്ഷതാത്രായതേ ഇതി ക്ഷേത്ര, ആപത്തുകളിൽ നിന്നും കേടുകൂടാതെ നമ്മെ സംരക്ഷിക്കുന്ന പുണ്യസങ്കേതമാണ് ക്ഷേത്രം. ഈ ക്ഷേത്ര സങ്കേതങ്ങളിലാണ് നാഡീശുദ്ധിക്കും ഇന്ദ്രിയങ്ങളുടെ ശുദ്ധിക്കും അന്തരീക്ഷ ശുദ്ധീകരണത്തിനുമെല്ലാമായി വളരെ ശാസ്ത്രീയമായ വാദ്യകലയുടെ ഉപയോഗം നമുക്ക് കാണാൻ കഴിയുക. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം ആയുഷ് കാമിയം. മഹാപ്രതിഭകളുടെ ജീവിതങ്ങളിലൂടെ ആയുർവേദ ദർശനങ്ങൾ തേടി ഒരു തീർത്ഥയാത്ര. മേളപ്രേമികളുടെ ജീവനാടികളെ തന്റെ ചെണ്ടക്കോലിൻ തുമ്പിൽ സ്വന്തം ജീവതാളം കൊണ്ട് കെട്ടിയിട്ട് ചെമ്പട നടയിലും അടന്ത നടയിലും പഞ്ചാരി നടയിലും അവരെ ആനന്ദ നൃത്തം ചവിട്ടിപ്പിക്കുന്ന മേളപ്രമാണിമാരുടെ ഇടയിൽ ഗർജിക്കുന്ന സിംഹമാണ് പെരുവനം കുട്ടന്മാരാർ. തിരുക്കൊച്ചിയിലെ മഹാക്ഷേത്രങ്ങൾക്കെല്ലാം മേളപ്രമാണിയായിരുന്ന പെരുവനം അപ്പുമാരാരുടെ മൂത്തമകൻ കുട്ടൻ മാലോകരറിയുന്ന മേളക്കാരനാകണമെന്നത് പെരുവനം ഗ്രാമത്തിൻ്റെ മുഴുവൻ സ്വപ്നമായിരുന്നു. പക്ഷേ പരമ്പരാഗതമായ കുലത്തൊഴിലുകൾ കൊണ്ടൊന്നും ഇനിയുള്ള കാലം കുടുംബം പോറ്റാനാവില്ല എന്ന യാഥാർത്ഥ്യം 19 വയസ്സിൽ ശങ്കരനാരായണൻ എന്ന കുട്ടനെ സർക്കാർ ജോലിക്കാരനാക്കി. തലമുറകളായി തൻ്റെ പൂർവികർ കൊട്ടിയുണർത്തുകയും പാടി ഉറക്കുകയും ചെയ്ത ദേവതകളോടുള്ള ഭയഭക്തി ബഹുമാനം നിരന്തരമായ സാധകത്തിലൂടെയും മേള പങ്കാളിത്തത്തിലൂടെയും കുട്ടനെ 28-ാം വയസ്സിൽ പെരുവനം കുട്ടന്മാരാർ എന്ന മേള പ്രമാണിയാക്കി. അങ്ങയുടെ ജീവിതത്തിലെ ആയുർവേദ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാമോ? ആയുർവേദം ഓർമ്മകളിലൂടെ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അനുജൻ പെരുവത്തുമാരാത്ത കൊച്ചുണ്ണിമാരാണ്, അനിയന്മാരാണെന്നും പറയും, ഞങ്ങൾ കുഞ്ഞച്ചൻ എന്ന് വിളിക്കും. കുഞ്ഞച്ചൻ ആയുർവേദ വൈദ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്രീലക്ഷ്മി ആയുർവേദ ഫാർമസി എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഫിസിഷ്യനായിരുന്നു ആദ്യ കാലഘട്ടത്തിൻ്റെ എൻ്റെ കുട്ടിക്കാലം. വീട്ടിലെ ആസ്വാദിഷ്ടങ്ങൾ ഉണ്ടാക്കും, ഈ എണ്ണ തൈലം, അതുപോലെ ലേഹങ്ങൾ, ഗുളികകൾ, മറ്റു പൊടികൾ ഒക്കെ മരുന്ന് കൊണ്ട് പൊടിച്ച് തയ്യാറാക്കുന്ന. അപ്പോൾ കുട്ടികാലം മുതൽ ഈ മരുന്നിൻ്റെ മണം കേട്ടിട്ടാണ് വളർന്നതും മരുന്നുകൾ കണ്ടിട്ടാണ് വളർന്നത്. അപ്പോൾ ആയുർവേദമായിട്ടുള്ളൊരു ബന്ധം അതാണ്. ഞങ്ങൾ കുട്ടികാലം മുതലൊക്കെ ആയുർവേദ രീതി ശീലിച്ചു വന്നവരാണ്. സ്വന്തം കർമ്മസിദ്ധി കൊണ്ടും നേതൃപാഠവും കൊണ്ടും നാട്ടമ്പലങ്ങളിലെ ഇടനാഴികളിൽ ഒതുങ്ങിയ കുലത്തൊഴിലിനെ അന്തർദേശീയ സദസ്സുകളിൽ പോലും ആരാധകർ കാത്തിരിക്കുന്ന വാദ്യകലയാക്കി ഉയർത്തുന്നതിൽ പങ്കുവഹിച്ചതിന് ഭാരതം 2011 കുട്ടന്മാരാരെ പത്മശ്രീ നൽകി ആദരിച്ചു. ഇതെല്ലാം തനിക്കടിയന്തിരമുള്ള ഈ ചേർപ്പ് ഭഗവതി ഉൾപ്പെടെയുള്ള ദേവതകളുടെ അനുഗ്രഹമൊന്നു മാത്രമാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ആയുഷ്കാമിയം ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. നാഡീസംബന്ധമായ വാദരോഗങ്ങൾക്കും സന്ധിവാദങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള പാരമ്പര്യത്തിലൂന്നിയ ആയുർവേദ പരിചരണം. ചികിത്സാ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് മാത്രമായി സ്വന്തം ഔഷധശാലയിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന അനുഭവസിദ്ധങ്ങളായ ഔഷധക്കൂട്ടുകൾ. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, an exceptional ആയുർവേദ സെന്റർ. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം ആയുഷ്കാമിയം. ജന്മനാ ജായതേ ശൂദ്ര, കർമ്മണാ ജായതേ ദ്വിജ. ഓരോ മനുഷ്യനും ജനിച്ചു വീഴുന്നത് ശൂദ്രനായാണ് അത്രേ. പിന്നീട് തൻ്റെ കർമ്മം കൊണ്ടാണ് ഓരോരുത്തരും ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും എല്ലാമായി മാറുന്നത്. തൻ്റെ അടുത്തെത്തുന്ന ഓരോ ശിഷ്യൻ്റെയും എല്ലാവിധ കർമ്മങ്ങളെയും സ്വാധീനിച്ച് അയാൾക്ക് രണ്ടാം ജന്മം നൽകുക എന്ന പുണ്യദൗത്യമാണ് ഓരോ ഗുരുവും നിർവഹിക്കുന്നത്. സ്വന്തം പിതാവിൽ നിന്ന് തന്നെ ഈ രണ്ടാം ജന്മവും നേടാനുള്ള ഭാഗ്യം സിദ്ധിച്ചയാളാണ് പത്മശ്രീ
പെരുവനം കുട്ടന്മാരാർ. ആ ഓർമ്മകളിലേക്കുള്ള തിരനോട്ടമാണ് ഇന്ന് ഗുരുകുലത്തിൽ. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം ഗുരുകുലം. നമ്മളിപ്പോൾ ആയുർവേദത്തിൽ പറയും മാതൃജം അമ്മയിൽ നിന്ന്, പിതൃജം അച്ഛനിൽ നിന്ന്, ആത്മജം നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്ന കുറേ ഭാവങ്ങൾ, പിന്നെ രസജം ആഹാരത്തിൽ നിന്ന്, അന്നത്തിൽ നിന്ന്, ആഹാരത്തിൽ നിന്ന് വരുന്ന കുറേ ഭാവങ്ങൾ, സാത്മജം നമ്മുടെ ശീലങ്ങൾ അല്ലെങ്കിൽ പ്രാക്ടീസ് പോലുള്ള കാര്യങ്ങൾ, അതിൽ നിന്ന് കിട്ടുന്ന കാര്യം, അതുപോലെ തന്നെ സത്വജം മനസ്സിൽ നിന്ന് വരുന്ന ഭാവങ്ങൾ, ഇങ്ങനെ ഷഡ്ഭാവങ്ങൾ, ആറ് ഭാവങ്ങളാണ് ഒരു വ്യക്തിത്വത്തെ ഉണ്ടാക്കുന്നത് എന്നാണ്. എനിക്ക് ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും വളരെ പറയാനുണ്ട് അല്ലെങ്കിൽ അനുകൂലങ്ങളാണ്. അമ്മ മാതൃപരമായിട്ടെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ മാരാർ കുലത്തിൽ ജനിച്ചവരാണ്, ഞങ്ങളുടെ കുലത്തൊഴിലാണ് ചെണ്ടകൊട്ട് അല്ലെങ്കിൽ ക്ഷേത്രാടിയന്തരാണ്. പിന്നെ ഞാൻ വളർന്നത് മുഴുവൻ പെരുവനത്താണ്. ജനിച്ചത് തൃക്കൂരും അപ്പത്തുമാരത്താണെങ്കിൽ വളർന്നത് മുഴുവൻ പെരുവനത്തുമാരത്തും പെരുവനം ഗ്രാമത്തിലാണ്. അച്ഛൻ അറിയപ്പെടുന്ന മേള കലാകാരനായിരുന്നു, പെരുവന. ഞാൻ അച്ഛൻ്റെ അടുക്കൽ തന്നെയാണ് ആദ്യം പൊട്ടുപിടിച്ചത്, അച്ഛനാണ് പഠിപ്പിച്ചത്. ഒരു 10 വയസ്സ് പ്രായമൊക്കെ ആയപ്പോൾ ഈ 2-3 ആളൊക്കെ വേണമെങ്കിൽ കുട്ടികളെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ അച്ഛൻ്റെ കൂടെ കുട്ടിക്കാലം മുതൽക്ക് ക്ഷേത്രങ്ങളിൽ പോയിട്ടാണ്. അച്ഛൻ്റെ പാരമ്പര്യം തന്നെയാണ് എനിക്ക് കുട്ടിക്കാലം മുതൽക്ക് എന്നെ ഈ രംഗത്ത് പഠിപ്പിക്കാനും എന്നെ നിലനിർത്തിയത് മുഴുവൻ അങ്ങനെയാണ്. അച്ഛനാണ് എൻ്റെ മാർഗദർശി, അല്ലെങ്കിൽ അച്ഛനെയാണ് ഞാൻ അനുകരിക്കുന്നത്. അച്ഛൻ തന്നെയാണ് എൻ്റെ ആദ്യ ഗുരുനാഥൻ, എൻ്റെ മേളൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പം അച്ഛൻ തന്നെ, അച്ഛൻ്റെ ബന്ധുവും അച്ഛൻ ബഹുമാനിക്കുന്ന കോമരപുരത്ത് അപ്പുമാരാണ്. അദ്ദേഹം നല്ലൊരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്ക തായമ്പക എന്നെ പഠിപ്പിച്ചു. അങ്ങനെ 21 വയസ്സിനാണ് തായമ്പാറ കേട്ടത് നടത്തി. അപ്പം അച്ഛൻ്റെ വഴിക്കും അമ്മ വഴിക്കും മേള പാരമ്പര്യമുണ്ട്. കൂട്ടുകാരനാവണമെന്ന് മോഹമുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനും എന്നെ കൂട്ടുകാരനാകണമെന്ന് മോഹമുണ്ട്. പക്ഷേ മുഴുവൻ സമയം കൂട്ടുകാരനായാൽ ജീവിത പ്രാരാബ്ദം താങ്ങാൻ പറ്റുമോ എന്ന സംശയമുള്ളതുകൊണ്ടാണ് മുഴുവൻ പഠിപ്പിക്കാൻ. മാനസികമായിട്ട് എൻ്റെ മനസ്സും നല്ലൊരു കൂട്ടുകാരനാവണം എന്ന് മോഹം കൂട്ടുകാരനും ഉണ്ടായിരുന്നു. ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്നെ എനിക്ക് അനുകൂലമായ ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആയുഷ് കാമിയം, ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. നാഡീ സംബന്ധമായ വാദരോഗങ്ങൾക്കും സന്ധിവാദങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള പാരമ്പര്യത്തിലൂന്നിയ ആയുർവേദ പരിചരണം, ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, അൻ എക്സെപ്ഷണൽ ആയുർവേദ സെന്റർ. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, ആയുഷ് കാമിയം. എത്രാമത്തെ വയസ്സിലങ്ങ് ഈ സാധകം ആരംഭിച്ചിട്ടുണ്ട്? ഞാൻ 10 വയസ്സ് മുതൽ അമ്പലത്തിൽ പൂജ ഒട്ടാനും ഞാൻ കുളിക്കാനൊക്കെ പോയി തുടങ്ങി. അതൊരു 12 വയസ്സിലാണ് ഈ സാധകം തുടങ്ങിയത്. സാധകം എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ചെണ്ട പിടിക്കുക, കല്ലിൽ പുളിമുട്ടി വെളുപ്പം കാലത്ത് നേരത്തെ എഴുന്നേറ്റ് കല്ലുമ്പ കട്ടിയുള്ള മുട്ടി, അതായത് ഒരു കൈത്തണ്ട വണ്ണം, ആ കുത്തുന്ന ആളുടെ കൈയിൻ്റെ വണ്ണത്തിൽ കൈയിൻ്റെ ഈ ഭാഗം ഇത്ര വലുപ്പം. അപ്പം ഇവിടെ തലഭാഗം കനം കൂടിയിരിക്കുക, ആ ഭാഗം കൊണ്ട് കുത്തുക, പാടക്കൈകളും സാധകം ചെയ്യാത്തൊക്കെയാണ്. അപ്പോൾ അത് അമ്മയുടെ മുമ്പിൽ ചെന്ന ഇരുന്ന് സാധകം ചെയ്യണം. അത് ഇരിക്കുന്ന സമ്പ്രദായം തന്നെ പ്രത്യേകതയുണ്ട്. ഇവരെ കുന്തിച്ചിരിക്കണം, കാല് മടക്കി കുന്തിച്ചിരുന്ന് ദേഹം കാലിനോട് കൂട്ടിമുട്ടാൻ പാടില്ല, കൈ അകത്തി പിടിച്ച് കൈ പൊക്കി ഊന്നി സാധകം ചെയ്യുക, അതാണ്. അപ്പം സാധകം വരുന്നതിനനുസരിച്ച് 1-ാം കാലം, 2-ാം കാലം, 3-ാം കാലം, 4-ാം കാലം ഇങ്ങനെ സാധകം ചെയ്യാം. അത് ആരോഹണമായിട്ടും അവരോഹണമായിട്ടും വരും. എത്ര മണിക്ക് എഴുന്നേക്ക് വരുന്ന സമയത്ത്? ഒരു 3 മണി സരസ്വതി ധ്യാനം സാധകം ചെയ്യാൻ ഉത്തമം എന്നാണ് ഏത് കലകൾക്കും. വിളിച്ചാൽ തന്നെ സാധകം ചെയ്യും. അത് കഴിഞ്ഞാൽ കുളിക്കുക, അപ്പോൾ ക്ഷേത്ര ദർശനത്തൊക്കെ കഴിഞ്ഞ് വന്ന ഭക്ഷണം കഴിക്കുക, അതൊക്കെ കഴിഞ്ഞ് പഠിക്കേണ്ടതാണെങ്കിൽ സ്കൂളിൽ പോവുക, അങ്ങനെയാണ്. മറ്റേ ഈ കല തന്നെ പഠിക്കുന്നവരാണെങ്കിൽ വീണ്ടും ഗുരുനാഥൻ അടുക്കുണ്ടെങ്കിൽ അത്യാവശ്യം ബാക്കി കാര്യങ്ങളൊക്കെ ചെണ്ടയിലൊക്കെ കൊട്ടി കാണിച്ചു കൊടുക്കും, പറഞ്ഞു തരും.
ഉച്ചതിരിഞ്ഞ് ഇതുപോലെ ഇടനേരം ഇതൊക്കെ സന്ധ്യയ്ക്ക് മുമ്പ് ഇതുപോലെ തന്നെ ചെണ്ടയിൽ എണ്ണങ്ങള് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. രാത്രി വീണ്ടും ഊണ് ഭക്ഷണം കഴിഞ്ഞിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ വീണ്ടും ഒന്നുകൂടി റിമൈൻഡ് ചെയ്യും. അങ്ങനെയാണ് ഒരു പഠന എന്താ ഞങ്ങൾക്ക് ഈ വർഷക്കാലം, അതായത് മഴ പെയ്ത് ഭൂമി നമ്മുടെ ശരീരമൊക്കെ തണുവ് തട്ടിട്ടുള്ളൊരു കാലം വർഷക്കാലത്താണ് സാധകം പഠനത്തിന് നല്ലതെന്ന് പറയും. അപ്പോൾ ഈ വർഷക്കാലത്ത് ആണ് വെളുപ്പം കാലത്ത് സാധകം ചെയ്യാറ് വേനൽക്കാലായ പരിപാടികൾക്ക് പോകും. മകൻ കാർത്തിക് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനാൽ വാദ്യപരിശീലനത്തിൽ അത്ര നിഷ്കർഷിക്കാറില്ല. എങ്കിലും വാദ്യകലയിലെ പെരുവനം ഭാഷ സമയം കിട്ടുമ്പോഴൊക്കെ പരിശീലിപ്പിക്കാറുണ്ട് കുട്ടൻമാരാർ. ആയുഷ്കാമിയം ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. നാഡീ സംബന്ധമായ വാദരോഗങ്ങൾക്കും സന്ധിവാദങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള പാരമ്പര്യത്തിലൂന്നിയ ആയുർവേദ പരിചരണം. ചികിത്സാ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് മാത്രമായി സ്വന്തം ഔഷധശാലയിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന അനുഭവസിദ്ധങ്ങളായ ഔഷധക്കൂട്ടുകൾ. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, അൻ എക്സെപ്ഷണൽ ആയുർവേദ സെന്റർ. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, സ്വസ്ഥവൃത്തം. ദിനചര്യയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആചാരങ്ങളുടെ ഭാഗമായിട്ടോ ഒക്കെ ശീലിക്കുന്ന, നിത്യേന ശീലിച്ചു പോരുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് എനിക്കൊന്ന് പറയാമോ? നല്ല ശീലങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ശീലം തന്നെ പറയാം. അതായത് നേരത്തെ എഴുന്നേൽക്കണം, സാധകം ചെയ്യേണ്ടവർ സാധകം ചെയ്യണം, ബാക്കിയുള്ളവർ ബാക്കി ജോലികളിൽ ഏർപ്പെടുന്നു. അത് കഴിഞ്ഞാൽ കാലത്ത് നേരത്തെ കുളിക്കുക, ക്ഷേത്ര ദർശനം, അത് ഞങ്ങളുടെ ഒരു കുട്ടികൾക്കും മുതിർന്നവർക്കും ഉള്ള ചിട്ടയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അന്നത്തെ പണ്ടൊക്കെ ഭക്ഷണം കിട്ടും. എണ്ണ വെച്ച് കുളിക്കുക, ശീലങ്ങളൊക്കെ കൃത്യം എണ്ണ വെച്ച് കുളിക്കുക. അതായത് ഇപ്പോഴും ഞാൻ വെളിച്ചെണ്ണ തയ്ക്കുക. കുട്ടികൾക്ക് ആദ്യം നാളേരം വന്ന് വെളിച്ചെണ്ണ, പിന്നെ ഞാൻ അമ്മ മുറുക്കിയ വെളിച്ചെണ്ണ, അതാണ് വളരെ കാലമായിട്ട് തയ്ച്ചത്. വേറൊരു വെളിച്ചെണ്ണയും തേക്കാറില്ലേ. അതിപ്പോ അക്ഷവൈദ്യൻ തേക്കാട് മൂസന്നെ സംസാരിക്കുമ്പോ നിത്യം വെളിച്ചെണ്ണ വേച്ച് കുളിക്കുന്ന ആള് അദ്ദേഹത്തിനെ കാണാൻ വരണ്ടെന്ന് പറയാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ അസുഖം കുറയുന്ന അർത്ഥം. ആഹാരത്തിന്റെ സാമാന്യമായിട്ടുള്ള സമ്പ്രദായം എന്താണെന്ന് പറയാം? കുട്ടിക്കാലത്ത് ഭക്ഷണക്രമം എന്ന് പറഞ്ഞാല് ഞങ്ങള് ക്ഷേത്ര അടിയന്തരമാണ് നേരത്തെ എഴുന്നേറ്റ് കുളിക്കുക, കുളിച്ച് അമ്പലത്തിൽ പോവുക. അമ്പലത്തിൽ ഞങ്ങളുടെ അടിയന്തര ക്രിയകളൊക്കെ കഴിഞ്ഞ് ചുമതല കഴിഞ്ഞ് ഇടയ്ക്ക് വന്നവർ കാപ്പുടിക്കാൻ, അല്ലാണ്ട് വിസ്തരിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും ക്ഷേത്രത്തിൽ പോയി ബാക്കി ജോലികൾ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തന്നെ നിവേദ്യം കിട്ടും. ഉണക്കച്ചോറ് ഈ നിവേദ്യം കൊണ്ടുവന്ന അതാണ് പ്രാതലായിട്ട് കഴിക്കുക. പ്രാതലും ഉച്ചഭക്ഷണവും ഈ ഉണക്കച്ചോറ് തന്നെയാണ്. ഉണക്കച്ചോറ് എന്ന് വെച്ചാൽ ഈ നെല്ല് കുത്തി തവിട് ഒട്ടും പോയിട്ടാവില്ല, ഉമ്മി മാത്രമേ പോയിട്ടുള്ളൂ. അവ തവിട് അടക്കുള്ള അരി, അവ ചോറ് നല്ല ചൊന്ന ചോറ്, തവിട് ചേർന്ന ഭക്ഷണം, അതാണ് കുട്ടിക്കാലത്തൊക്കെ ധാരാളം കഴിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ശരീര രഹസ്യം ശക്തിയുടെ ഉറവിടം ആ ചോറ് തന്നെയാണെന്നാണ് വിശ്വസിക്കുന്നത്. ആയുർവേദത്തിലെ രക്തശാലി എന്ന് പറയും, അരികളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ രക്തശാലിയാണ്. ഈ ചോറിന്റെ ഉണക്കത്തിൽ ചോറ് തന്നെയാണ് അത്. തീർച്ചയായിട്ടും വളരെ ഈ രസായന സ്വഭാവമുള്ള ഒരു നിത്യം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫലമുള്ള ഒരു വസ്തു തന്നെയാണ്. ഈ ഉണക്കലരിക്കാടി മരുന്നാണല്ലോ. അതെ അതെ. അതായത് ദുർഗജൻ അദ്ദേഹം ഈ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ ഞങ്ങളോട് കാടി കൊണ്ടുവരാൻ പറയും. ചില മരുന്നുകളിൽ കൂട്ടി അരയ്ക്കാൻ, ചില കുഴമ്പ് അങ്ങനെയുള്ളതിലൊക്കെ കഷായം വെക്കുന്നതിലൊക്കെ ചേർക്കുക. അങ്ങനെ ഉണക്കലരിക്കാടി ഒരു ഘടകമാണ് ആയുർവേദ മരുന്നിൻ്റെ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. 3 നേരം അരിഭക്ഷണം, പലഹാരം
എന്ന് പറയുന്നതൊക്കെ വിശേഷ ദിവസങ്ങൾക്കാണ്. നമ്മുടെ ഈ ഇഡലിയോ അല്ലെങ്കിൽ ദോശയോ അല്ലെങ്കിൽ പണ്ടുള്ള പലഹാരങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയ്ക്കുള്ള ഈ കൊഴുക്കിട്ട അട അമ്പലത്തിൽ പോയാൽ അപ്പം കിട്ടും, അമ്പലത്തിനും ചിലപ്പോൾ അട കിട്ടും, ഈ ഗണപതി ഹോമം അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പടയ്ക്കും. വീട്ടിലാണെങ്കിലും ഈ കൂടി വന്ന പലഹാരം ഉണ്ടാക്കണത് ഉച്ച തിരിഞ്ഞ് ഉണക്കലേരിയാവും, അതും ചിലപ്പോ ചിലപ്പോ ഓട്ടട എന്ന് പറയും, നാളികേരം വെച്ച് അട. ഇതൊക്കെയാണ് ഈ ഭക്ഷണക്രമം കാലത്ത് വലുതായിട്ടും മാറിയിട്ടില്ല. അമ്പലവാസി സമുദായത്തിന്റെ ജീവിതശൈലികളും ആഹാരക്രമവും ചിട്ടയോടെ ഇന്നും പിന്തുടരുന്നവരാണ് കുട്ടന്മാരാരുടെ കുടുംബാംഗങ്ങളെല്ലാം. ഈ കുടുംബത്തിന്റെ വിളക്കാണ് വീട്ടമ്മയായ ഗീത. അദ്ദേഹത്തിന്റെ ആഹാര രീതികളെ പറ്റി ഒന്ന് പറയാം. സമയത്തിന് കഴിക്കാം, പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ദിവസം നേരത്തെ കഴിച്ചു പോവും, കഴിക്കാൻ എന്തായാലും എന്തെങ്കിലും കഴിച്ചു പോവും. ഉച്ചക്ക് വീട്ടിലുണ്ടെങ്കിൽ പ്രധാന ഭക്ഷണം, രാത്രി എപ്പോഴും ലഘുഭക്ഷണം തന്നെയാണ് ഇഷ്ടം. ഗോതമ്പ് ദോശയോ കഞ്ഞിയൊക്കെ ആണെങ്കിൽ വലിയ ഇഷ്ടം. ലൈറ്റ് ആയിട്ടില്ല അങ്ങനെയല്ല, ഇപ്പൊ ഒക്കെ ഇച്ചിരി പ്രായം തോറും അത് അങ്ങനെ ചിട്ടപ്പെട്ടു. പിന്നെ നമ്മളുടെ ഈ ഋതുക്കൾ മാറുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടോ പ്രത്യേക അതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഞങ്ങളിപ്പോഴും അങ്ങനെ ഫോളോ ചെയ്യാറുണ്ടാകും കസ്റ്റംസ് ഒക്കെ. കർക്കിടക മാസത്തിലൊക്കെ അങ്ങനെ അപ്പോൾ കിട്ടുന്ന ഇലക്കറികളൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കഴിക്കാൻ. അതുപോലെയൊക്കെ കഴിക്കും തിരുവാതിരയെ പുഴുക്ക് വയ്ക്കാനും അത് അങ്ങനത്തെയൊക്കെ. പിന്നെ മുതിര ഇഷ്ടമാണ്, വീക്ക്ലി വൺസ് എന്നുള്ള ഒരു. പിന്നെ വീട്ടിലുണ്ടാവ പപ്പായ, പപ്പക്കായ നല്ലതാണല്ലോ അത്. പിന്നെ താളിൻ്റെ തണ്ട് അങ്ങനെയുള്ളതൊക്കെ, ചേനയുടെ അല്ല ചേനയുടെ തണ്ടും കൊപ്പക്കായ അവിയിൽ വെച്ചാൽ ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ രണ്ട് മാസം കൂടുമ്പോ ശോധന അതിന് കടുക്കമാരാണ്. പിന്നീടത് കുറേശ്ശെ ഈ ചുന്നാമുക്കി കഷായം വെച്ച് തരണം സംഭവം, കുറച്ചും കൂടി പ്രായമാവും. അല്ലെങ്കിൽ പിന്നെ മാണിഭദ്രം, മാണിഭദ്രം ലേഖ ഒരു വാത്തൂക്ക എന്നാ പറയാം, ഒക്കെ ഒരു ഉണ്ടുണ്ടാവും. അത് ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളത്തില് കലക്കി വെളിച്ചം ഒരു ഭാഗത്ത് തരാം. ആ തല കമ്മിയാണ് ഒരു ഭാഗത്ത് ഇത് കലക്കി തരും. തന്നാൽ പിന്നെ ഉറങ്ങില്ല, ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. വയറ് ശോധന മുഴുവൻ കഴിഞ്ഞതിന് ശേഷം വിട്ട് കഞ്ഞി കുടിക്കാം. കുട്ടിക്കാലത്തൊക്കെ ഇത് ഒരു രണ്ട് മാസം കൂടുമ്പോ, ഒരു മാസത്തില് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മറ്റത് കൊല്ലത്തിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്യണമെന്നാണ് കുഞ്ഞച്ചൻ പറയാറ്. സാധാരണ ഒരു മനുഷ്യൻ ആദ്യം ശരീരത്തില് നമ്മുടെ ഈ ശോധന ദഹനം തന്നെയാണ് വലിയ കാര്യം. ഭക്ഷണക്രമം ക്രമീകരിക്കുകയും ദഹനം ശരിയായ അസുഖം വരില്ല. ആയുഷ്കാമിയം ഇത്യാചാര സമാസേന യം പ്രാപ്നോതി സമാചരൻ ആയുരാരോഗ്യം ഐശ്വര്യം യശോ ലോകാംശ്ച ശാശ്വതാൻ. ആയുർവേദ പ്രോക്തമായ പുലർച്ചെ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ ലഘുഭക്ഷണം ശീലിച്ച് വൈകാതെ ഉറങ്ങുന്നതുവരെയുള്ള ദിനചര്യകൾ പാലിക്കുന്നയാളാണ് ശ്രീ പെരുവനം കുട്ടന്മാരാർ. ഇത്തരത്തിലുള്ള ദിനചര്യകൾ പാലിക്കുന്നതിലൂടെ ആയുസ്സും ആരോഗ്യവും നേടാം എന്ന് മാത്രമല്ല, മറിച്ച് പ്രസിദ്ധിയും ഐശ്വര്യവും മോക്ഷപ്രാപ്തിയും വരെ കൈവരിക്കാനാവും എന്ന ആയുർവേദ സിദ്ധാന്തത്തിൻ്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് 28-ാം വയസ്സിൽ മേളപ്രമാണിയായ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ. ആയുഷ്കാമിയം ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. നാഡീ സംബന്ധമായ വാദരോഗങ്ങൾക്കും സന്ധിവാദങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള പാരമ്പര്യത്തിലൂന്നിയ ആയുർവേദ പരിചരണം.
ചികിത്സാ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് മാത്രമായി സ്വന്തം ഔഷധശാലയിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന അനുഭവസിദ്ധങ്ങളായ ഔഷധക്കൂട്ടുകൾ ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, അൻ എക്സെപ്ഷണൽ ആയുർവേദ സെന്റർ. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, ആതുരവൃത്തം. ഞാൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് അവിടെ കിടന്ന് ഒരു 2 ആഴ്ച ഈ കിഴിയും അതോട് കൂട്ടിയിട്ടുള്ള ചികിത്സ 2 ആഴ്ച അത് കഴിഞ്ഞ 2 ആഴ്ച നല്ല രീതിയായിട്ട് കഷായം 3 കൊല്ലമായിട്ട് ചെയ്യേണ്ടത്. എനിക്ക് കാലില് കുറേശ്ശെ ഗ്ലൂക്കോസ് പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ കാലിനത്തെ പ്രശ്നം പറഞ്ഞപ്പോഴാണ് അത് ചെയ്ത് തുടങ്ങിയത്. അതിനു മുമ്പ് മൂസ് കണ്ടപ്പോ ലഭിക്കും ചോദിക്കും. അപ്പൊ ഞാൻ ഇതുപോലെ പറഞ്ഞു, സഹോദരാതി പെരട്ടിയാ മതി, സഹോദരാതി കഷായം കഴിച്ചോളോ എന്നും പറയും. പക്ഷെ എനിക്ക് മരുന്ന് കഴിക്കാൻ വളരെ മടിയാണ്. ഞാൻ വൈദ്യശാലയൊക്കെ ധാരാളം എടുത്തു കൊടുക്കാറുണ്ട്. അതിനെല്ലാം അധികം വിളിച്ചും എല്ലാ നീലവൃങ്ങളും തൈകളൊക്കെ ധാരാളം കണ്ടില്ലെങ്കിൽ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാറില്ല. വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കണ മുറുക്കിയത്. പക്ഷെ ഈ ചികിത്സ തുടങ്ങിയിട്ട് ഏലാദി വെളിച്ചെണ്ണ അതാണ് ഇപ്പൊ ഞാൻ തേക്കേണ്ടത്. ഏല തലെ വെളിച്ചെണ്ണ ഞാൻ തേക്കണം. അതിപ്പോ ഡോക്ടർ സന്തോഷ് പറഞ്ഞിട്ടാണ് സഹോദരാതി പിരട്ടും പിണ്ടത്തേലും അത് സാക്ഷാൽ മൂസ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. മരുന്ന് കഴിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പിഴിച്ചിന് കിഴി നടത്തുന്നോണ്ടുള്ള ഗുണം നമുക്ക് സ്റ്റാമിന വളരെയധികം നമ്മളെ ബോഡി റിഫ്രഷ് ചെയ്യണ പോലെ ഫീൽ ചെയ്യണ്ട. അപ്പൊ പ്രായം കൂടുന്തോറും ക്ഷീണം വരുന്നതിന് പ്രായത്തെ അറിയാതെ ജോലി ചെയ്യാൻ സാധിക്കണ്ട. 2-3 കൊല്ലം ഈ ചികിത്സയുടെ ഫലമായിട്ട് എനിക്ക് ജോലി ചെയ്യുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറില്ല. ഗ്ലൂക്കോസിന്റെ ഞരമ്പ് സംബന്ധമായി കുറച്ച് തരിപ്പൂത്തൊക്കെ വരുന്നുണ്ട്. അതൊഴിച്ച് എനിക്ക് പ്രത്യേകം മരുന്ന് കഴിക്കണ്ട. ഞാൻ ഒരു മരുന്ന് കഴിക്കുന്നില്ല. മണിക്കൂറുകളോളം നിന്ന് ജോലി ചെയ്യുന്ന വാദ്യമേളക്കാർ, അധ്യാപകർ, ബസ് കണ്ടക്ടർ, സെയിൽസ്മാൻ മുതലായവർക്ക് കാലുകളിലെ സിരകളിൽ അശുദ്ധരക്തം കെട്ടിനിൽക്കുക നിമിത്തം ഞരമ്പ് തടിപ്പ്, കാലുകളിൽ നീര്, സന്ധികളിൽ വേദന, തൊലിപ്പുറമേ ചൊറിച്ചിൽ എന്നിവയുണ്ടാകാം. സർവാംഗാസനവും വിപരീതകരണിയും പതിവായി ശീലിക്കുന്നത് ഇത് ഒഴിവാക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ്. സഹജരാതി തൈലമോ പിണ്ടതൈലമോ കാലിൽ പുരട്ടി മേൽപോട്ട് തലോടി തെങ്ങിൻ്റെ പഴുത്ത കവിളൻമടൽ ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുകയോ കാലിൽ ധാര കോരുകയോ ചെയ്യുന്നതും കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നല്ലതാണ്. ആയുഷ്കാമിയം ന ആസീത ഉത്കടകശിരം എന്ന് ആയുർവേദ മതം. ഒരുപാട് നേരം കുന്തക്കാലിൽ ഇരിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമത്രേ. മൂത്രാശയത്തിനും മലാശയത്തിനും പൗരുഷഗ്രന്ഥിക്കും ഗർഭാശയത്തിനും ചുറ്റുമുള്ള സിരകളിൽ അശുദ്ധരക്തം അടിഞ്ഞുകൂടുക നിമിത്തം ഈ അവയവങ്ങൾക്ക് വീക്കമോ പൈൽസ് പോലെയുള്ള രോഗങ്ങളോ ഉണ്ടാവാം. തൊഴിലിൻ്റെ ഭാഗമായി കുത്തിയിരിക്കേണ്ടി വരുന്നവർ 4 കടുക്കത്തുണ്ടും 4 മുത്തങ്ങാക്കിഴങ്ങും 4 കറിവേപ്പിലയും ഒഴയ്ക്കുമോരിൽ ചതച്ചിട്ട് പിറ്റേന്ന് രാവിലെ തിരുമി പിഴിഞ്ഞരിച്ച് സമം ചൂടുവെള്ളം ചേർത്ത് രാവിലെ വെറും വയറ്റിൽ സേവിക്കുക. ഈ കടുക്കമോര് സുഖശോധനയും ആന്തരിക അവയവ ശുദ്ധിയും ദഹനശക്തിയും ഉണ്ടാക്കും. ചെണ്ട പോലെ ഭാരമേറിയ വാദ്യങ്ങൾ തോളിൽ തൂക്കിയിട്ട് ജോലി ചെയ്യുന്ന വാദ്യമേളക്കാർ മുതൽ ശീതീകരിച്ച മുറികളിലിരുന്ന് കണ്ണിനും കഴുത്തിനും തലച്ചോറിനും ആയാസമുണ്ടാക്കുന്ന ജോലികൾ ചെയ്യുന്ന IT ജോലിക്കാർക്ക് വരെ തൊഴിൽജന്യ രോഗങ്ങൾ ഒഴിവാക്കുന്നതിന് വർഷം തോറും പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് നന്നാവും എന്നാണ് ശ്രീ പെരുവനം കുട്ടൻമാരാരുടെ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. തൊഴിൽജന്യ രോഗങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും ഫലപ്രദമായി ചികിത്സിക്കുന്ന വൈദ്യശാസ്ത്രമെന്ന നിലയിൽ ഇന്ന് ആയുർവേദം ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം,
ആതുര സേവന രംഗത്ത് ഒരു ആയുർവേദ സ്പർശം. നാഡീ സംബന്ധമായ വാദരോഗങ്ങൾക്കും സന്ധിവാദങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള പാരമ്പര്യത്തിലൂന്നിയ ആയുർവേദ പരിചരണം. ചികിത്സാ കേന്ദ്രത്തിലെത്തുന്ന രോഗികൾക്ക് മാത്രമായി സ്വന്തം ഔഷധശാലയിൽ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന അനുഭവസിദ്ധങ്ങളായ ഔഷധക്കൂട്ടുകൾ. ശ്രീകൃഷ്ണ ആയുർവേദ ചികിത്സാ കേന്ദ്രം, അൻ എക്സെപ്ഷണൽ ആയുർവേദ സെന്റർ. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, ആയുഷ് കാമിയം. എങ്ങനെയാണ് വാദ്യം മനുഷ്യ ശരീരത്തെ സ്വാധീനിക്കുന്നത്? നേരത്തെ പറഞ്ഞ ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം തന്നെയാണ്, മനുഷ്യ ശരീരം പോലെ തന്നെ ക്ഷേത്ര ശുദ്ധം. എന്തുകൊണ്ട്? പരിശുദ്ധി കൊണ്ട്, പ്രകാശം കൊണ്ട്. നമ്മൾ വിളക്ക് വയ്ക്കുന്നത് പോലെ പ്രകാശം മുതൽ ശബ്ദകോശങ്ങൾ, ആരാധന ക്രമങ്ങളൊക്കെ നമുക്ക് നല്ല എനർജി, നല്ല ശക്തി കിട്ടാനുള്ള ഇതാണ്. താന്ത്രികമായ കർമ്മങ്ങളും ക്ഷേത്രത്തിൽ നടക്കുന്നത്. ശാസ്ത്രീയമായിട്ടുള്ള താന്ത്രിക ചടങ്ങുകളൊക്കെ ദേവന് ചൈതന്യം ഉണ്ടാക്കുക എന്നുള്ളത് ക്ഷേത്രത്തിന് ചൈതന്യം ഉണ്ടാക്കുന്നത്, ഗ്രാമത്തിന് ചൈതന്യം ഉണ്ടാക്കുന്നു, ഗ്രാമവാസികൾക്ക് ചൈതന്യം ഉണ്ടാക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വാദ്യങ്ങൾ. താന്ത്രിക ചടങ്ങിന് അനുബന്ധമായി വാദ്യഘോഷങ്ങൾ വേണം. അങ്ങനെ ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായിട്ടാണ് ഈ അനുഷ്ഠാനപരമായിട്ടാണ് വാദ്യഘോഷങ്ങൾ. ശബ്ദഘോഷം, ശബ്ദം മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ, അല്ലെങ്കിൽ ശബ്ദം എന്തെല്ലാം വൈബ്രേഷൻസ് ഉണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ തന്നെ ചെണ്ട കൊട്ടുമ്പോൾ, ഇപ്പുറത്തെ ഇടയ്ക്ക ഞാത്തിയിട്ടുണ്ട്, അവിടെ നിന്ന് ചെണ്ട കൊട്ടുമ്പോൾ ഈ ഇടയ്ക്ക ശബ്ദിക്കും. ഇടയ്ക്കയുടെ തോല് വളരെ നേരിയതാണ്. അപ്പോൾ ഈ വൈബ്രേഷൻ കൊണ്ട് ചെണ്ട ശബ്ദിക്കും. അപ്പോൾ ചെണ്ടയിൽ നിന്നുണ്ടാകുന്ന ശബ്ദം മറ്റൊന്നിനെ വൈബ്രേഷൻ ഉണ്ടാവുന്നു, പ്രതിഫലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രതികരിക്കുന്നുണ്ട്. ശബ്ദം കൊണ്ട് നമ്മുടെ മനുഷ്യ മനസ്സിനെ വിളക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല ആസ്വാദനമുണ്ട്. പെടുകയായാലും തെമിലയായാലും ചെണ്ടയായാലും മദ്ദളമായാലും വാദ്യഘോഷങ്ങൾ ഏതായാലും അതിൻ്റെ പ്രയോഗം ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു കോൺസെൻട്രേഷൻ, അതിനോടുള്ള ഒരു ശ്രദ്ധ കൊണ്ട് ഏകാഗ്രത കൂടാൻ വാദ്യപ്രയോഗങ്ങൾ സഹായിക്കും. പിന്നെ ഇതിൻ്റെ ആസ്വാദനം മനസ്സിനെ സന്തോഷിക്കില്ല. പ്രയോക്താവിനും കേൾവിക്കാർക്കും സന്തോഷം പകരുന്നതാണ് വാദ്യവിശേഷം. അത് ശബ്ദം കൂടുതലുള്ള വാദ്യവിശേഷം മേളം പോലെയുള്ള വാദ്യഘോഷങ്ങളാകുമ്പോൾ മറ്റുള്ള ശബ്ദങ്ങൾ കൊണ്ട് യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ഈ ശബ്ദത്തിൽ മുഴുവൻ നമ്മൾ അലിഞ്ഞു തരുമ്പോൾ മറ്റ് ശ്രദ്ധ ഒന്നുമില്ലാതെ നമുക്ക് ഇത് ആസ്വദിക്കാൻ കഴിയുമ്പോൾ പ്രയോക്താവ് സന്തോഷിക്കുന്നു, നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ. അതേസമയം കാണികൾ, ആസ്വാദകർ അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ, അവരെ ആനന്ദിക്കുമ്പോൾ, അവരെ ആനന്ദിപ്പിക്കാൻ കഴിയുമ്പോൾ ഇരട്ടി പ്രയോക്താവ് സന്തോഷിക്കുകയാണ്. അപ്പോൾ ആസ്വാദകനേക്കാൾ കൂടുതൽ സന്തോഷം പ്രയോക്താവിനാണ്. ഒന്ന്, വാദ്യം അനുഭവിക്കുന്നു. രണ്ട്, നമ്മൾ പ്രയോഗിക്കുന്ന വാദ്യവിശേഷം മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന അനുഭൂതി, അവരുടെ മനസ്സിനെ എത്ര അത് സന്തോഷിപ്പിക്കുന്നു, ആ സന്തോഷം. ഇത് പ്രയോക്താവിന് അത് വളരെയധികം ഗുണം ചെയ്യും, ആസ്വാദകന് ഗുണം ചെയ്യും. എല്ലാ ടെൻഷനും ഒഴിവായി. അപ്പം ടെൻഷൻ റിലീസ് ചെയ്യാൻ നമുക്ക് വാദ്യവിശേഷങ്ങൾക്ക് സാധിക്കും. മനസ്സിനെ നല്ല നിലയിൽ കുറേ നേരം ഏകാഗ്രതയോടുകൂടി നിർത്താൻ സാധിക്കും. 33 ദേവതമാരെയും കേരളത്തിൻ്റെ പൂരപ്പറമ്പുകളിലേക്ക് മേളത്താരകളിലൂടെ ആവാഹിച്ചിറക്കിയ പെരുവലത്തിൻ്റെ ആ മാന്ത്രിക കൈകൾ, ലക്ഷണമൊത്ത ആ ശരീരം, സാത്വികമായ ആ മനസ്സ്, ഈ ജീവിതത്തെ ധന്യമാക്കുന്നതിൽ ആയുർവേദവും ഒരു വലിയ പങ്ക് വഹിച്ചു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം. കേരളീയർക്ക് എന്നും അഭിമാനിക്കാവുന്ന ഒരു മേള സാമ്രാട്ടായി, മേളപ്രമാണിമാരുടെ ഇടയിൽ ഒരു സിംഹമായി തന്നെ അദ്ദേഹം നിലകൊള്ളട്ടെ എന്ന് ആയുഷ് കാമിയവും ആഗ്രഹിക്കുകയാണ്. നമസ്കാരം. ഓം ശാന്തി, ശാന്തി, ശാന്തി. ശ്രീകൃഷ്ണ ചികിത്സാ കേന്ദ്രം, ആയുഷ് കാമിയം.